സത്യം നീ ഭൂമിയിലേ വരുമൊന്നാണെന്ന നേരിൻ്റെ നിറവിനാൽ അണിചേരുമാനന്ദ തീരം നീ പൊതുവെ സ്ത്രീക്കും പുരുഷനും ഹെയർ സ്റ്റൈല്, ചെരുപ്പ്, ബ്യൂട്ടി പാർലർ, വാച്ച് ഇങ്ങനെ എല്ലാറ്റിലും ചില്ലറ മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോഴാ ഒരാൾ എന്നോട് ചോദിക്കുന്നത് ധ്യാനത്തിന് വ്യത്യാസമുണ്ടോ എന്ന്. കേട്ടപ്പോഴാ ഞാനും ഇതേക്കുറിച്ച് ചിന്തിച്ചത് കേട്ടോ. പിന്നെ അതായി എന്റെയും അന്വേഷണം. അവസാനം കണ്ടെത്തി, ശരീരമാണ് ധ്യാനത്തിലാവുന്നതെങ്കിൽ സ്ത്രീകൾക്ക് നിശ്ചയമായും വ്യത്യസ്തമായ ധ്യാനം ആവശ്യമാണ്. പക്ഷേ ശരീരം ധ്യാനത്തിന് ഭാഗവാക്കാകാത്തതിനാൽ വ്യത്യാസമില്ല. ഇപ്പോ യോഗയിൽ തന്നെ സ്ത്രീയുടെ ശരീരത്തിന് അനുഗുണമല്ലാത്ത ഒട്ടേറെ ആസനങ്ങളുണ്ട്. ഇനി മനസ്സും രണ്ടുപേരുടേതും വ്യത്യസ്തമാണ്. ചിലർ പറയുന്നു പുരുഷൻ ചിന്തിക്കുന്നത് യുക്തിസഹജമായും ഭാഷാശാസ്ത്രപരവുമായാണ്, എന്നാൽ സ്ത്രീയെ സ്വാധീനിക്കുന്നത് വികാരവും മനോധർമ്മവുമാണ്, അവ വാച്യമല്ല. അതാണ് അവൾ വാദിക്കാൻ തയ്യാറാകാത്തത്, മറിച്ച് കരയാനും ഇടയാനൊക്കെ മുതിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ബോധം ബോധം മാത്രമാണ്, കണ്ണാടി കണ്ണാടി മാത്രമാണ് എന്നതുപോലെ ആണിനെയും പെണ്ണിനെയും അത് അതുപോലെ പ്രതിഫലിപ്പിക്കും. ആ പ്രതിഫലനത്തെ കുറ്റമറ്റതാക്കുന്ന ഉണർവാണ് ധ്യാനം. സോ ധ്യാനം എല്ലാവർക്കും ഒരുപോലെയാണെന്നും അത് പരിശീലിക്കുന്നത് നല്ലതാണെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം നമ്മുടെ ധ്യാനമാർഗം. ആണെന്നും പെണ്ണെന്നും വേർതിരിവില്ലാത്ത ധ്യാനം. യെസ്, ഹലോ ബ്ലസ്, സ്പോൺസർഡ് ബൈ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്, നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡാനി ജെയിംസ്. ഹായ് മമ്മ, എന്നാ ഉണ്ട്? സുഖമായിട്ടിരിക്കുന്നടാ. ഈ ഒരു സിറ്റുവേഷനിൽ മമ്മ ഒറ്റയ്ക്കായിരുന്നു വീട്ടിലെങ്കിൽ ബുദ്ധിമുട്ടായനെ ഇല്ലേ? ഒയ്യോ, ചിന്തിക്കാൻ കൂടി വയ്യ. ബ്ലസ്സിലായത് കൊണ്ട് ഒന്നും നോക്കണ്ട. സമയാസമയത്ത് ഭക്ഷണം, നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലം, കൂട്ടിന് ആൾക്കാർ, എല്ലാം ഉണ്ട്. എന്തായാലും എന്റെ തീരുമാനം നന്നായെന്ന് നീയും സമ്മതിച്ചല്ലോ, അത് മതി. ശരിക്കും മമ്മ. I am fine, dear. അപ്പോ ശരി മാമ, ഞാൻ വൈറ്റ് വിളിക്കാം. ടേക്ക് കെയർ. ശരി മോനെ, ബൈ. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്, ആലുവ, ടെലിഫോൺ 0484-288-2088. ഹലോ, ജയലക്ഷ്മി ആണോ? ജയലക്ഷ്മി, ഇത് ഹലോ ബ്ലസ്സിൽ നിന്ന് ആശലതയാണ്. നമസ്കാരമുണ്ട്. ഇതെന്താണ്, ബി എസ് എൻ എല്ലിന്റെ ആളുടെ ഫോണ് തന്നെ ക്ലിയർ അല്ല, റേഞ്ചുള്ള സ്ഥലത്ത് നിക്കൂ. ഇവിടെ റേഞ്ചിന്റെ പ്രശ്നം അങ്ങനെ വരാറില്ല. ഐപോക്കിയാണ്, ഞാൻ വേറെ റൂമിലേക്ക് വന്നു. എന്തൊക്കെയാണ് വിശേഷം, പറയൂ. സുഖമായിട്ട് പോകുന്നു, അങ്ങനെ അകത്ത് തന്നെ ഇരുന്ന് കഴിച്ചു കൂട്ടുന്നു. അപ്പൊ നിങ്ങക്ക് പോണ്ടേ ഓഫീസില്? ഞാൻ റിട്ടയർ ചെയ്തിട്ട് കൊല്ലം എട്ട് കഴിഞ്ഞു. റിട്ടയർ ചെയ്തിട്ട് കൊല്ലം എട്ട് കഴിഞ്ഞു? ഓ, അപ്പം ബി എസ് എൻ എൽ എഞ്ചിനീയർ ആയിട്ട് റിട്ടയർ ചെയ്തു. അതെ അതെ അതെ. ആഹാ, എവിടെയായിരുന്നു ലാസ്റ്റ് വർക്ക് ചെയ്തത്? ഞാൻ എറണാകുളത്ത് പല ഓഫീസുകളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. എറണാകുളത്ത് വേറെ എവിടെയും പോകേണ്ടി വന്നിട്ടില്ല, എറണാകുളത്ത് തന്നെ ഇങ്ങനെ റൊട്ടേഷൻ ആയിട്ട്. ഓഹോ, എറണാകുളത്ത് നിങ്ങളുടെ മെയിൻ ഓഫീസിൽ ഞാൻ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട് അല്ലേ, ബി എസ് എൻ എൽ ഭവനിൽ. ആ ഭവനിൽ വന്നിട്ടുണ്ട്. അവിടെ എനിക്ക് രണ്ട് സുഹൃത്തുക്കളുണ്ട്. ഒന്ന് നമ്മുടെ ശ്രീപ്രിയ, ബി എസ് എൻ എല്ലിന്റെ ശബ്ദം. രണ്ട് ജെസ്സി ഉണ്ട്, ഒരു ഓട്ടക്കാരിയുണ്ട്. രണ്ടുപേരാണ് നമ്മളെ സുഹൃത്തുക്കളായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് എഫ് എസ് സിയിലെ ബാങ്ക് മാനേജർ ആയിരുന്നു. കുട്ടികൾ? രണ്ട് ആൺമക്കള്.
അവരെന്ത് ചെയ്യുന്നു? എറണാകുളത്തുള്ള ആള് എന്താ ചെയ്യുന്നേ? എറണാകുളത്തുള്ള ആള് ഐഡിയയിലായിരുന്നു, അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് ഇപ്പൊ സ്വന്തമായിട്ടൊരു ക്രിക്കറ്റ് അക്കാദമി നടത്തുന്നു. ഓഹോ, ക്രിക്കറ്റ് അക്കാദമി നടത്തുന്നു, അത് എറണാകുളത്ത് തന്നെയാണോ? ഉദയംപേരൂര്. ഓക്കെ, എന്താ പേരും? മോന്റെ പേര് സിയ ദീപക്. പേരക്കുട്ടികളൊക്കെ ആയോ? പേരക്കുട്ടികളൊക്കെ ആയി. അപ്പൊ ഇപ്പൊ വീട്ടില് നല്ല ഭക്ഷണം ഉണ്ടാക്കുക, കഴിക്കുക, റെസ്റ്റ് എടുക്കുക, ഇതൊക്കെ തന്നെ പരിപാടി അല്ലേ? അതന്നെ. അപ്പൊ നല്ലൊരു പാട്ട് പറയൂ, ഏത് പാട്ട് വെച്ച് തരണം? ഇഷ്ടപ്പെട്ട പാട്ട്, അധികം കേൾക്കാത്തൊരു പാട്ട് ഞാൻ പറയാം. ദേവസന്ധ്യ ഗോപുരത്തിൽ ചാരുചന്ദന മേടയിൽ. നല്ല പാട്ടാണ്. നല്ല പാട്ടാണ്. തീർച്ചയായിട്ടും ഞാൻ ആ പാട്ട് വെച്ച് തരാം. ഹസ്ബൻഡ് അടുത്ത് അന്വേഷണം പറയും. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇപ്പൊ വീട്ടില്? ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, മോനും ഫാമിലിയും കടവന്തരയും. ഞങ്ങൾ വിറ്റൂരാ താമസിക്കുന്നത്. വിറ്റൂരും കടവന്തരയായിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നു. ഷട്ടിൽ അടിച്ച് കളിക്കുന്നു. ഷട്ടിൽ അടിച്ച് കളിക്കുന്നു. ശരി ശരി, നന്നായിരിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. പാട്ട് വെച്ച് തരാം. ഓക്കെ ഓക്കെ, ബൈ, താങ്ക് യു. ഹലോ ബ്ലസ്. ആശല്ലേ? അതേലോ. ഈ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവയിൽ എവിടെയാ? ആലുവ ചെമ്പർക്കിയിലാണ് ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. അവിടെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടോ? പിന്നെ ഇല്ലാതെ റൗണ്ട് ദ ക്ലോക്ക് ഫംഗ്ഷൻ ചെയ്യുന്ന നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ക്വാളിഫൈഡ് നഴ്സിംഗ് സ്റ്റാഫിനെ കൂടാതെ കെയർ ഗിവേഴ്സും ഉണ്ട്. പിന്നെയോ ഹെൽത്തി ഡയറ്റ്, ഹൗസ് കീപ്പിംഗ്, ലോണ്ട്രി, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗിലുണ്ട്. ഓക്കേ, അപ്പൊ ഒന്നിനെ കുറിച്ചും വറി ചെയ്യണ്ട. എക്സാക്ട്ലി, വറി എന്ന വേർഡ് മറന്നേക്കു, പകരം മെറി എന്ന് മാത്രം ഓർത്താൽ മതി. അതാണ് ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0484-288-2088. ഹലോ, മിസ്റ്റർ വേണുഗോപാലാണോ? ഇത് ഹലോ ബ്ലസ്സിൽ നിന്ന് ആശലതയാണ്. നമസ്കാരം. വേണുഗോപാൽജി എന്ത് ചെയ്യുന്നു? വിരമിച്ചിട്ട് ഇപ്പോ നാട്ടിൽ തന്നെ ഒരു ചെറിയ ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുവാണ്, ആദായക്കട എന്ന പേരിൽ. ഓ ഓക്കെ ഓക്കെ. ഹാൻഡെക്സിലായിരുന്നു? ഹാൻഡെക്സിൽ മാനേജരായിട്ട് വിരമിച്ച് 33 വർഷം സേവനം അനുസരിച്ചിട്ട് അതിന്റേതായിട്ടുള്ള ഒരു തുടർ പരിപാടി അറിയാവുന്നതുകൊണ്ട് ചെറിയ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ആയിട്ട്. നല്ല കാര്യം, നല്ല കാര്യമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ അച്ഛൻ ഒരു അധ്യാപകനായിരുന്നു. അപ്പൊ ഈ ഓണ സമയത്തൊക്കെ ഹാൻഡെക്സിൽ പോയിട്ട് ബെഡ്ഷീറ്റ് എടുത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഓ, അത് ശരി. നമ്മുടെ ഹാൻഡെക്സിന്റെ ബെഡ്ഷീറ്റുകൾക്ക് നല്ല പേരാണ്. കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെയാണ് ആ ഷീറ്റുകൾ, കോട്ടന്റെ ഏറ്റവും കൂടുതൽ വരുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ ഹലോ ബ്ലസ് എന്നുള്ള പരിപാടി ഞാൻ തുടർച്ചയായിട്ട് കേൾക്കാറുണ്ട്. വളരെ സന്തോഷം. കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു അഡ്രസ്സും കാര്യങ്ങളും എനിക്കൊന്ന് കിട്ടാതെ പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കത്തുകൾ നേരത്തെ അയച്ചേനെ. അത് സാരമില്ല, ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുവേ. നല്ല കത്തുകളൊക്കെ ആയിരിക്കും. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് എന്റെ മിസ്സസ് കേരള ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ചു, സലില. ഓക്കെ. പിന്നെ മോൻ സ്വരൂപ് ബാംഗ്ലൂര് ഐടി കമ്പനിയിൽ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നു. ഓക്കെ. മകൾ സ്വാതി യൂണിയൻ ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. ശരി. രണ്ടുപേരും മാരീഡ് ആണോ? ഇല്ല, കുട്ടികളുടെ വിവാഹമൊക്കെ ആലോചിച്ചുകൊണ്ട് വരുന്നേ ഉള്ളൂ. ഓക്കെ. നമ്മുടെ ടെക്സ്റ്റൈൽ ഷോപ്പില് വേണുഗോപാൽജി മാത്രമാണോ, അല്ല ഒരു സ്റ്റാഫിനെ അവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ആദായ കടയിൽ? ഓക്കെ. ഒരു കുട്ടിക്ക് ജോലി കൊടുക്കാലോ? ശരിയാ ശരിയാ. വളരെ സന്തോഷമായിട്ട് പോകുന്നു. റിട്ടയർമെന്റ് കഴിഞ്ഞെങ്കിലും കുറച്ചുകൂടെ നേരത്തെ റിട്ടയർമെന്റ് ആകാന്ന് വിചാരിച്ചു പോയി. കട ഉറങ്ങി കഴിഞ്ഞപ്പോ ആണോ ബന്ധങ്ങൾ കൂടുതൽ വന്നത്? സ്വന്തം കട ഉറങ്ങിയിട്ടാണ്. ആണല്ലേ. അപ്പൊ എല്ലാ കാര്യവും ഭംഗിയായിട്ട് നടക്കട്ടെ. വേണുഗോപാൽജിക്ക് നല്ലൊരു പാട്ട് ഞാൻ വെച്ചുതരാം. ഏത് പാട്ടാ വേണ്ടത്? ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് എന്ന് പറയുമ്പോ ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ആ ചിത്രത്തിൽ ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം എന്നുള്ള ഗാനം നല്ല പാട്ടാണ്. ഇതാ ഞാൻ പാട്ട് വെക്കാൻ പോവാണ്, കേട്ടോളൂ. ഓക്കെ ഓക്കെ സർ. വളരെ സന്തോഷം. വളരെ സന്തോഷം. ബൈ. ആശേച്ചിയുടെ കോൾസ് എടുക്കുന്ന കേട്ടുകഴിഞ്ഞാല് ആശേച്ചി ആദ്യം പറയുന്ന കുറെ ആപ്തവാക്യങ്ങളില്ലേ,
അപ്പൊ അതിൽ അഡിക്ഷൻ വന്ന കുറെ പേരുണ്ടല്ലോ. ഇപ്പൊ സമീപകാലത്ത് തന്നെ പല പല കോഴ്സിലും പലരും പറയാറുണ്ട് തുടക്കത്തിൽ പറയുന്ന ആപ്ത ഗുണവാക്യങ്ങള്, അത് കേൾക്കുമ്പോ തന്നെയാണ് ജീവിത പ്രേരകങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോ ഞാനിങ്ങനെ മനസ്സിൽ പറയാറുണ്ട്, ആശേഷി നിങ്ങളൊരു സംഭവം, നിങ്ങൾ ചൊവ്വയിലൊക്കെ ജനിക്കേണ്ടതായിരുന്നു. ഞാനിപ്പോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, കാരണം അവിടെ കൊറോണ ഉണ്ടാവില്ലല്ലോ, അങ്ങോട്ട് പോയാലോ എന്ന്. എന്റെ ആശേഷി സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒക്കെ തന്നെ എല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലമാണ്. ആണല്ലോ, അവിടെയാണ് അഡീഷണൽ ആയിട്ടുള്ള ചെലവുകൾ വരുന്നത്. മാസ്ക് വാങ്ങിക്കുന്ന ചെലവ് തന്നെയാണ്. ഇപ്പൊ ഒരു മാസ്ക് അല്ല രണ്ട് മാസ്ക് ധരിക്കാന്ന് പറഞ്ഞാലും ചെലവാണ്. പക്ഷെ വേറെ കുറെ ലാഭങ്ങൾ ഉണ്ടല്ലോ. എന്തെല്ലാം? പുറത്ത് പോയിട്ട് ഒന്നും ഭക്ഷണം കഴിക്കണ്ട, പുറത്ത് ചുറ്റാൻ പോണ്ട, ടൂറില്ല, അതൊക്കെ കൂട്ടി വെച്ചിട്ട് മാസ്ക് വാങ്ങുമോ? ഈ രാമായണത്തിന്റെ കഥയെല്ലാം സംഭവിച്ചത് ഒരു കാലത്താണല്ലോ, ത്രേതായുഗം. അതൊക്കെ അന്നേ കഴിഞ്ഞ നന്നായി. എന്താ ഇല്ലെങ്കിൽ രാവണനൊക്കെ എത്ര കഷ്ടപ്പെട്ടതിനെ മാസ്ക്. പത്ത് മുഖമുണ്ടല്ലേ, 10 എണ്ണം വാങ്ങണായിരുന്നു, 12-20 രണ്ട് വെച്ചിട്ട്. മാത്രമല്ല ഒരു മാസം 100 മാസ്ക് ഒക്കെ വേണ്ടി വരും. എന്തായാലും നല്ല കാലത്ത് നല്ലത് സംഭവിക്കുന്നു എന്ന് മാത്രം ഓർക്കുന്നു. സ്കൂൾ കഥകളുമായി ഒരു കത്താണ് എഴുതിയിരിക്കുന്നത് അഞ്ജന രാജു. ഓ, സ്കൂൾ ബെൽ അടിക്കും മുൻപ് ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ ഒരു പീരീഡ് ക്ലാസ്സിന് പുറത്താണ്. ആ ഒരു പീരീഡ് കഴിഞ്ഞ് ടീച്ചറിന്റെ ഉപദേശം കേട്ട് ക്ലാസ്സിലേക്ക് കയറുമ്പോൾ ഒരു ഹീറോ ലുക്കാണ്. പിന്നെ ഒരു ചോദ്യം ചോദിക്കുന്നതാണ് പണി. ഒന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ ബെഞ്ചിന്റെ അടിയിൽ പോയിരിക്കുക. ബെഞ്ചിന്റെ മോഡലാണ് സാധാരണ, പക്ഷേ ഇത് ബെഞ്ചിന്റെ അടിയിൽ പോയിരിക്കുകയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ടീച്ചർ ചോദിച്ചാല് പേന താഴെ പോയി എന്ന് പറയാം. ഓ, അങ്ങനെ, അതായത് ഒളിച്ചിരിക്കാനുള്ള ഒരു ത്വരയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ചോദിച്ചാൽ പേന താഴെ പോയി എന്ന് പറയാ. ഞാൻ ആ പണി ചെയ്യാറില്ല, എല്ലാം പഠിച്ച പോലെ ഇരിക്കും. ഇരിപ്പും ഭാവവും ഒക്കെ കണ്ടാൽ ടീച്ചർക്കും സന്തോഷമാകും. ഒരു ദിവസം എന്നോട് ചോദ്യം ചോദിച്ചു, പെട്ടു. പിന്നെ എല്ലാ ദിവസവും ആരോട് ചോദിച്ചില്ലെങ്കിലും എന്നോട് ചോദിക്കും, കിട്ടിയില്ലെങ്കിൽ പിന്നെ പറയണ്ട. അങ്ങനെ വീട്ടിലിരുന്ന് പഠിക്കാൻ തുടങ്ങി. സീരിയൽ കാണുന്നത് നിർത്തി. ഇന്റർവെൽ സമയത്ത് എല്ലാവരും കൊണ്ടുവന്ന ടിഫിൻ ആരും കാണാതെ പുറത്തെടുത്ത് കൂട്ടുകാർ കൂടിയിരുന്ന് തിന്നും. ആ, അതൊക്കെ ഒരു കാലം. മഴക്കാലം അതങ്ങനാണെങ്കിൽ പിന്നെ പറയണ്ട. നനഞ്ഞു കുളിച്ച് തണുത്ത് വിറച്ച് ക്ലാസ്സിലിരിക്കാൻ എന്തൊരു രസമാണ്. അത്ര വലിയ രസമൊന്നുമില്ല, പക്ഷെ അതൊക്കെ ആസ്വദിച്ചിട്ടുണ്ട്. മനസ്സിലായി, ആശേഷി പനി വരുന്ന കുട്ടിയാണ്. അതല്ല, ഈ സംഭവം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാനും എന്റെ ആ ഒരു കാലത്തേക്ക് പോയി. പാവാടയൊക്കെ നനഞ്ഞിട്ട് അതൊരു പിഴിയുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഓ, ഇങ്ങനെ കൊടയും, അതൊക്കെ ഒരു സംഭവമായിരുന്നു. ഞങ്ങളുടെയൊക്കെ ഈ തലമുറയ്ക്ക് ഇത്രയുമെങ്കിലും ഓർത്തു വെക്കാനുണ്ട്. ഇനി വരുന്ന തലമുറയ്ക്ക് സ്കൂൾ ഓർമ്മകളാകുമോ എന്തോ? എന്താണ് പങ്കുവെക്കാനുള്ളത്? ഇപ്പൊ സ്കൂളിന്റെ ഫോട്ടോ കാണുമ്പോ കണ്ണു നനി. ഒരു വട്ടം കൂടി അവിടെ പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഓർത്തു പോകുന്നു. ആദ്യമായി സ്കൂളിൽ പോയപ്പോഴും കരഞ്ഞു, അമ്മ എന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോയല്ലോ എന്നോർത്ത്. സത്യത്തിൽ അങ്ങനെയാണ് വിചാരിച്ചത്, ഈ അമ്മ ഇത്ര ദുഷ്ടയാണോ? നിഷ്കരുണം എന്നെ സ്കൂളിൽ അമ്മയുടെ കയ്യിൽ നിന്നുള്ള പിട്ടിപിട്ടീച്ചാക്കിയതിനു ശേഷം പോകാൻ എങ്ങനെ ക്രൂരമായ മനസ്സിന് സാധിച്ചു എന്നെല്ലാം ഓർത്ത് വിഷമിച്ചിട്ടുണ്ട്. അതെ, പിന്നീട് എനിക്ക് ഒരു കുഞ്ഞുണ്ടാവുന്ന സമയത്താണ് ആ അമ്മയുടെ വികാരം. അമ്മ എത്ര കണ്ട അമ്മയുടെ നെഞ്ചിന്റെ നെരിപ്പോടിൽ വേദന അടക്കി പിടിച്ചിട്ടാണ് എന്നെ സ്കൂളിലാക്കി പോന്നത് എന്ന് ഇപ്പൊ ഓർക്കുന്നു. എന്തായാലും അഞ്ജന നന്ദന, ഇതിലെ ലാസ്റ്റ് എഴുതിയിരിക്കുന്നത് നന്ദന എന്നാണ്. എന്തായാലും ശരി, നന്ദനയുടെ ഓർമ്മകളിലാണ് ഒരു കാലത്തെ മടത്തുള്ളികളും കരകവിഞ്ഞൊഴുകുന്ന നദിയുടെ ഓരം ചേർന്ന് വെള്ളം തെറിപ്പിച്ച് നനഞ്ഞു കുളിച്ച് സ്കൂളിലേക്ക് കയറിയ കാലവും ഒക്കെ ഓർമ്മ വന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ? എന്താണോ? കുറച്ച് പഴയ കാര്യങ്ങൾ പറഞ്ഞാലോ? പറഞ്ഞോ. പണ്ടൊക്കെ സ്കൂള് തുറക്കുന്നത് June 1, 2, 3 അങ്ങനെയൊക്കെ ആവുമല്ലോ. ആ ഒരു ദിവസം മഴ ഉണ്ടാവാൻ വേണ്ടിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും. എന്തിനാ? കൊട നോർത്താൻ വേണ്ടി. പുതിയ കൊട, മിഠായിയുടെ മണമുള്ള ഒരു കാലക്കുള്ള കൊട ഉണ്ടായിരുന്നു. അതിങ്ങനെ മണത്തൊക്കെ നോക്കും. പിന്നെ പുതിയ ബാഗ്, പുതിയ പുസ്തകത്തിന്റെ മണം, റബ്ബറ്, ബോക്സ്, പുതിയ യൂണിഫോം, ഇതൊക്കെ നമ്മളെ ഒരുപാട് എന്താ പറയുന്നത്, ആവേശം കൊള്ളിച്ചിരുന്നു കേട്ടോ. ഇനി 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 അങ്ങോട്ട് പോകുമ്പോ എനിക്ക് തോന്നുന്നു, വലിയ ബിൽഡിങ്ങുകളൊന്നും ഇല്ലാതെ ടീച്ചേഴ്സ് മാത്രം ക്ലാസ്സിൽ നിൽക്കുകയും കുട്ടികൾ എല്ലാവരും തന്നെ വീട്ടിലിരുന്ന് ഓൺലൈനിൽ ക്ലാസ് നടക്കുന്ന ഒരു സിസ്റ്റമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ബെഞ്ചുകൾ വേണ്ട, ഡെസ്കുകൾ വേണ്ട, ഇത്രയും സംവിധാനങ്ങളൊന്നും വേണ്ട. എല്ലാവരും അവരവരുടെ വീട്ടിലിരിക്കുന്നു. ടീച്ചർ മാത്രം ഓരോ പിരീഡും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ്സുകളിൽ വരുന്നു, ക്ലാസ് എടുക്കുന്നു. ഇങ്ങനത്തെ ഒരു കാലത്തിലേക്കൊക്കെ നമ്മൾ പോവാൻ മതി കേട്ടോ. സംശയം എന്താ? ടെക്നോളജി അത്ര കണ്ട് മാറി കഴിഞ്ഞിരുന്നു. ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് മുൻപായിട്ട് തന്നെ പൈലറ്റിന്റെ അനൗൺസ്മെന്റ് ആയിരുന്നു, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെരി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് പറയാണ്, ടുഡേ ബിക്കോസ് ഓഫ് ലോക്ക്ഡൌൺ ഞാൻ വീട്ടിലിരുന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഡോണ്ട് വറി, വി വിൽ സ്റ്റാർട്ട് റൈറ്റ് നൗ, ക്ലൈമറ്റ് ഈസ് ഓക്കെ എന്നൊക്കെ പറയുന്ന കാലമുണ്ട്. അദ്ദേഹം വീട്ടിലിരുന്നിട്ടായിരിക്കും ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പ്രശ്നം വന്നാലും പുള്ളി വീട്ടിലിരുന്നോളും, നമ്മളാകാശത്തു.
ഹലോ യെസ് ബോസ്. അപ്പൻ എന്നെ സ്ഥിരം ബോസാക്കിയോ? ചുമ്മാ ഒരു രസല്ലടാ. ആ കാലിലെ ഉളുക്ക് എങ്ങനെയുണ്ട്? അത് പോയി തന്നെ പറയാം. വേഗത്തിൽ നടന്നപ്പോ ഒന്ന് തെന്നി പോയതല്ലേ. 2 മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തി. സംഭവം ക്ലീൻ ക്ലീൻ. അപ്പന്റെ നടത്തം ശരിയല്ലെന്ന് ഞാൻ പണ്ടേ പറയാറില്ലേ. എടാ എടാ, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. എന്നെ പോലെ നാട് വിട്ട് ജോലി ചെയ്യുന്ന മക്കളുടെ ഏക ആശ്രയമാണ് ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. നിങ്ങളുടെയൊക്കെ ആബ്സെൻസ് അവർ ഞങ്ങളെ അറിയിക്കുന്നില്ല, അതാണ് സത്യം. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0484-288-2088. ജൂൺ 3 സൈക്കിൾ ദിനമായിരുന്നു. എന്റെ അച്ഛനെയാണ് എനിക്ക് ഈ ദിനത്തിൽ ഓർമ്മ വരുന്നത്. പുള്ളിക്കാരത്തിക്ക് അച്ഛനെയാണ് ഓർമ്മ വന്നതെങ്കില് എനിക്ക് കുമാരനെ ഓർമ്മ വരുന്നത്. ഞങ്ങളുടെ വീട്ടില് നിൽക്കുന്ന കാര്യം തന്നെ, കാരണം കുമാരനാണ് എന്റെ പുറകെ സൈക്കിളിൽ ഓടിക്കൊണ്ടിരുന്നത്. അവസാനം ഞാനും സൈക്കിളും കൂടി പൊട്ടക്കണ്ടിലേക്ക് പോകാൻ നോക്കിയപ്പോ കുമാരൻ ഓട്ടം നിർത്തി, ഞാൻ എങ്ങനെയോ മറിഞ്ഞു വീണു, സൈക്കിള് പൊട്ടക്കണ്ടില് പോയി. അതുകൊണ്ട് എനിക്ക് കുമാരനെ ഓർമ്മ വരിക. ഓക്കെ, എന്തായാലും എനിക്ക് എന്റെ അച്ഛനെയാണ് ഈ ദിനത്തിൽ ഓർമ്മ വരുന്നത്. അച്ഛന്റെ സൈക്കിളിന് സ്കൂളിൽ പോയിരുന്നത്. മലയാളികളിൽ പലരും ആദ്യമായി സ്വന്തമാക്കിയ വാഹനം സൈക്കിൾ തന്നെയായിരിക്കും. കഴിഞ്ഞു പോയ ഒരു കാലഘട്ടത്തിന്റെ ഗൃഹാതുരത്വം പകരുന്ന പ്രതീകമാണ് സൈക്കിൾ. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ അച്ഛന്റെ വാഹനം സൈക്കിൾ തന്നെയാണ്. ഈ 72 വയസ്സിലും അച്ഛൻ സൈക്കിളിൽ തന്നെയാണ് എല്ലായിടത്തേക്കും യാത്ര പോകുന്നത്. സൈക്കിളിൽ പോകുന്ന സുഖം വേറെ ഒരു വാഹനത്തിനും ഇല്ലെന്നാണ് പുള്ളിക്കാരന്റെ അഭിപ്രായം. മണ്ണുത്തി വെറ്റിനറി കോളേജിൽ നിന്ന് വിരമിച്ച അച്ഛൻ ജോലിക്ക് പോയിരുന്നത് ഈ സൈക്കിളിൽ തന്നെയാണ്. എന്നും കാലത്ത് 1 മണിക്കൂർ സൈക്കിൾ തുടച്ച് കുട്ടപ്പനാക്കുക എന്നത് അച്ഛന്റെ ദിനചര്യയിലെ ഒന്നാണ്. സൈക്കിൾ തുടച്ച് തുടച്ച് കണ്ണാടി മയത്തിലാക്കും. ഈ സൈക്കിളിൽ ഇടക്കാലിട്ട് ചവിട്ടിയാണ് ഞാൻ സൈക്കിൾ ചവിട്ടി പഠിച്ചത്. എന്തായാലും അന്നത്തെ സൈക്കിൾ ബെല്ല് ഒരു നൊസ്റ്റാൾജിയ തന്നെയാണ്. ശബ്ദ മലിനീകരണമില്ല, സൈക്കിൾ ചവിട്ടുന്നത് എല്ലുകളെ ബലപ്പെടുത്തുന്നു, ട്രാഫിക് പ്രശ്നമില്ല, അപകട സാധ്യത കുറവ് തുടങ്ങിയ ഗുണങ്ങൾ സൈക്കിളിനുണ്ടെന്നാണ് അച്ഛൻ പറയുന്നത്. പണ്ട് കാലത്തെ പോലെ തന്നെ സൈക്കിൾ ഇന്നും വളരെ ഫലവത്തായ ഒന്നാണ്. കാരണം സൈക്കിൾ ഇന്നൊരു വാഹനം മാത്രമല്ല, ആരോഗ്യ സംരക്ഷകൻ കൂടിയാണ്. പണ്ട് കാലത്ത് ഒരുവിധം ആളുകളും വീട് വീടാന്തരം കച്ചവടം നടത്തുവാൻ ഉപയോഗിച്ചിരുന്നത് സൈക്കിൾ തന്നെയാണ്. ഉദാഹരണത്തിന് മീൻ കച്ചവടം, ഐസ് ഫ്രൂട്ട്, പോസ്റ്റ്മാൻ കത്തുകൾ എത്തിക്കുന്നത് തുടങ്ങിയവ. കാൽനട മാത്രം സാധ്യമായി ായിരുന്ന കാലത്ത് യാത്ര ചെയ്യാൻ സൈക്കിൾ വന്നത് വലിയ മാറ്റം തന്നെയായിരുന്നു അന്നത്തെ കാലത്ത്. യന്ത്രവാഹനങ്ങൾ വ്യാപകമായതോടെ സൈക്കിളിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്ന് കരുതിയിരുന്നിടത്ത് നിന്നാണ് സൈക്കിളിന്റെ ജനപ്രീതി കൂടിയത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിത ശൈലിയാണ് സൈക്കിളിന്റെ പ്രസക്തി കൂട്ടിയത്. പഴയകാല സൈക്കിൾ മുതൽ ലക്ഷങ്ങൾ വില വരുന്ന ലക്ഷറി സൈക്കിൾ വരെ ഇന്ന് വിപണിയിലുണ്ട്. ജിജിയാണ് കത്തയച്ചിരിക്കുന്നത്. ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യത്തെ പ്രസിഡന്റ് അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റില് സാധനം വാങ്ങിക്കാൻ വന്നു. എല്ലാരും അത്ഭുതപ്പെട്ടു. അദ്ദേഹം സാധനം വാങ്ങിക്കുന്നു, എല്ലാരും ഹൈ ഹൈ പറയുന്നു. തിരിച്ച് റോഡിലേക്ക് ഇറങ്ങിയ ശേഷം തന്റെ സൈക്കിൾ എടുത്ത് തിരിച്ചു പോകുന്നു. ഒരു വലിയ പാഠമാണ് ഇത്. വൈറലായിട്ട് നമ്മുടെ വാട്സാപ്പിലൊക്കെ വന്നപ്പോ പലരും കണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ഒരു സൈക്കിളില് ഒരു ഷോപ്പിംഗ് മാളിൽ വരിക, അവിടെ ഒരു നിയമം പോലെയാണ് സൈക്കിൾ ഉപയോഗിക്കുക എന്നുള്ളത്. ഏതാണ്ട് 10,000-ണക്കിന് സൈക്കിളുകൾ റോഡിലൂടെ കുതിച്ചു പോയി അങ്ങോട്ടും ഇങ്ങോട്ടും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സ്വപ്നം പോലെ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും സൈക്കിളില് ഒരു 10-15 കിലോമീറ്റർ ദൂരം വരെ ചവിട്ടാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം മാത്രമല്ല, നമ്മുടെ ജീവിതം മാത്രമല്ല, സാമ്പത്തികം മാത്രമല്ല, പ്രകൃതി മാത്രമല്ല. ഈ കഴിഞ്ഞു പോയ June 5 വേൾഡ് എൻവയറൺമെന്റ് ഡേ ആയിരുന്നു. ആ പരിസ്ഥിതി ദിനത്തെ വരെ പരിപാലിക്കാനായി കഴിയുന്ന മനോഹരമായിട്ടുള്ള ഒരു ഓർമ്മ സമ്മാനിക്കാൻ പറ്റിയെന്ന്. എന്താ കഴിഞ്ഞാലും ആച്ചിക്ക് സൈക്കിൾ ഓട്ടറിയോ? പിന്നെ അതല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ സൈക്കിൾ ചവിട്ടി പഠിച്ച കാലത്തെ കുമാരന്റെ കഥ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, അത് സത്യവുമാണ്, നമ്മളൊക്കെ ജീവിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. നമുക്ക് എന്തുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പ്രാപ്തയാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി സൈക്കിളിൽ വരുമ്പം അയാളെ പുകഴ്ത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇനി നാളെ നിങ്ങളൊരു സൈക്കിൾ എടുത്ത് പോയി നിൽക്കുക, എന്താ രാവിലെ റേഡിയോയിലൊക്കെ ഇരുന്ന് എന്താ സ്റ്റൈല്, വർത്താനൊക്കെ കണ്ടില്ലേ, ഒരു സൈക്കിളിലേ ഉള്ളൂ. അതെ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ആൾ താഴ്ച അസൂയപ്പെടുത്തുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. സൈക്കിളിന്റെ ഹാൻഡിലിന്റെ താഴെ പൂങ്കുല പോലെ ഇങ്ങനെ വയറുകളൊക്കെ തൂങ്ങി കിടക്കുന്ന, അത് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണഞ്ചിപ്പിക്കുന്ന പുസ്തകങ്ങൾ വെക്കാനുള്ള ഒരു ബോക്സ്, പിന്നെ അവന്റെ പെഡലിന്റെ സൈഡില് ലൈറ്റ്. ഇന്നാണെങ്കിൽ ഒരു മേസർസ് ബെൻസ് ഒക്കെ വരുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണ് അവൻ ക്ലാസ്സിൽ വന്നിരുന്നത്. കുറെ നാള് കഴിഞ്ഞപ്പോഴാണ് ഒരു പരമാർത്ഥം മനസ്സിലായത്.
ജീവിതം പോലെയാണ് സൈക്കിള്, വട്ടത്തി ചവിട്ടിയെന്ന് ഇളത്തിൽ ഓടും. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കഥകള് എന്നത് കുട്ടിക്കാല അനുഭവങ്ങൾ തന്നെയായിരിക്കും. അന്ന് നിങ്ങൾ സൈക്കിളിൽ വന്ന കുട്ടിയെ ആരാധനയോടെ അസൂയയോടെ ഒക്കെ നോക്കി കണ്ടു. ഇന്ന് BMW ബൈക്കിൽ വരുന്ന കുട്ടിയെയാണ് പലരും അസൂയയോടെ നോക്കി നിൽക്കുന്നത്. കാലം പോയ ഒരു പോക്കേ. എന്തായാലും ഞങ്ങളും തൽക്കാലം പോവാട്ടോ. പോവല്ലേ സൺലേട്ടാ? ഞാൻ ശരി പ്രിയരെ, അപ്പൊ വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹെലോ ബ്ലസ്, ബ്രോട്ട് ടു യു ബൈ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ, എ മീഡിയ വേവ്സ് പ്രൊഡക്ഷൻ. ഹെലോ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്.